ചയണിഞ്ഞും വാഴുന്നേശുവേ, ഏഴുവിളക്കി നടുവിൽ പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. 1000 ആരാധന സ്തുതി ഗീതികൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ പക്കലേക്ക് ഇതാ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. Hallelujah, hallelujah, hallelujah. Isoe Yeshuve aaradhana kaygal koopikonde Yeshuve aaradhana ennu cherna Yeshuve aaradhana nammude kudumbangale samarpiche Yeshuve aaradhana മാതാപിതാക്കളെ സമർപ്പിച്ച് യേശുവേ ആരാധന നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് യേശുവേ ആരാധന നമ്മളെ എല്ലാവരെയും സമർപ്പിച്ച് യേശുവേ ആരാധന ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആത്മജ്വാല ശുശ്രൂഷയിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്നും എത്രമാത്രം അനുഗ്രഹിക്കുന്നുവെന്നും ആത്മജാല ശുശ്രൂഷയിലൂടെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരുന്ന കർത്താവ് വിശ്വസിക്കുക, നമ്മളെ അനുഗ്രഹിക്കും. വചനമായും ദിവ്യകാരുണ്യമായും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും വന്ന് ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് കർത്താവ് നമ്മളെ നയിക്കുന്നത്. ഈ പുണ്യപ്പെട്ട സമയത്ത് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായത്തിൽ നിന്ന് 11 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതിലെ ഏതാനും വചനഭാഗങ്ങൾ അച്ഛനിപ്പോൾ വായിക്കാം. തുടർന്ന് നമുക്ക് കർത്താവ് എന്താണ് ആ വചനത്തിലൂടെ നമുക്കെല്ലാവർക്കും പറഞ്ഞു തരുന്നതെന്ന് ഏറ്റവും ശ്രദ്ധയോടെ ശ്രവിക്കുകയും ചെയ്യാം. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്ത് വെച്ച് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. ഹല്ലേലൂയ
ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ വചനത്തിലൂടെ നയിക്കുകയാണ്. ഇന്ന് ഈ വചനത്തിലൂടെ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്താണെന്നോ, അത് പുറപ്പാടിൻ്റെ പുസ്തകം 14:10 ആ 11 വചനം തന്നെയാണ്. വചനത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നു, ഒരിക്കലും നമ്മൾ ശപിക്കരുത്, പ്രാകരുത്, പഴി പറയരുത്, പരാതി പറയരുത്. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴത്തേനും നമുക്കറിയാം ഒത്തിരിയേറെ ആളുകൾ കൂട്ടത്തുള്ളവരെ ശപിക്കും, ആരാണോ നമ്മളെ നയിക്കുന്നത് അവരെ ശപിക്കും, ആർക്കാണോ നമുക്ക് ആരാണോ നമുക്ക് ചില ഉപദേശങ്ങൾ തരുന്നത് അവരെ ശപിക്കും, പ്രാകും, അല്ലെങ്കിൽ നീ കാരണമാണ് എനിക്കിങ്ങനെ വന്നത്, നിൻ്റെ വാക്ക് കേട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാകുന്നു, ശപിക്കുന്നു, പരാതി പറയുന്നു, പരിദേവനങ്ങളുമായിട്ട് നടക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചനത്തിൽ കണ്ടത്. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് ചെങ്കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ മുന്നിൽ വലിയ കടലും വലിയ ആരവം കേട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈജിപ്ഷ്യൻ സേന മുഴുവനും കുതിരപ്പടയാളികളും തേരാളികളും വാളും കുന്തവും ഒക്കെയായിട്ട് ഇതാ ഓടി വരികയാണ്. ഇത് കണ്ട് ഭയന്ന് വിറച്ച ഇസ്രായേൽ ജനം ഇങ്ങനെയാണ് പറഞ്ഞത്, എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്നെങ്കിൽ കടലിൽ മുക്കിക്കൊല്ലാനോ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ പട്ടാളത്തിൻ്റെ വെട്ടേറ്റ് ചാകാനോ? പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളുണ്ടാകുമ്പം ഒരു പ്രശ്നത്തെ കാണുമ്പോഴത്തേനും മറ്റുള്ളവരെ പഴിക്കുകയോ ശപിക്കുകയോ പരാതി പറയുകയോ ചെയ്യുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ ശീലമായിരിക്കരുത്. അപ്പോൾ ഒന്നാമതായി ഇന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്, ശപിക്കരുത്, പ്രാകരുത് ഏത് പ്രശ്നം വരുമ്പോഴും. ഇനി രണ്ടാമത്തെ കാര്യം, പുറപ്പാടിൻ്റെ പുസ്തകം 14:13 ആ 13 വചനമാണ്. 13 വചനം അച്ഛൻ ആദ്യം ഒന്ന് വായിക്കാം. അതെങ്ങനെയാണ്? മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകര കൃത്യം നിങ്ങൾ കാണും. അതായത് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വലിയ വലിയ പ്രതിസന്ധികൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നോ, ആ പ്രതിസന്ധികളിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മം അഥവാ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ പ്രശ്നത്തിൽ മുങ്ങിച്ചാകാനല്ല, ആ പ്രതിസന്ധി നമ്മളെ അപ്പാടെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, അതിലൂടെ ദൈവീകമായ പ്രവൃത്തി കൂടുതൽ കൂടുതൽ നമ്മളിൽ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാണുന്നില്ലേ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പൗലോസ് ലീഹ ആ കടലിൽ പെട്ട് ആകെ ഉഴറി, എല്ലാവരും കപ്പൽ തകർന്ന് വെള്ളത്തിൽ വീണു. ആ സമയത്തും പൗലോസ് ലീഹ പറഞ്ഞു, ഇതുകൊണ്ട് നമ്മളിൽ ആർക്കും ഒരു പോറൽ പോലും സംഭവിക്കില്ല എന്ന്. എന്തിനാ അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായത്? കാറ്റ് വന്നു, ആകെ കടൽ ക്ഷോഭിച്ചു, അവരുടെ കപ്പൽ ഇടിച്ച് തകർന്നു, എല്ലാവരും വെള്ളത്തിൽ വീണു. അത് അവരെല്ലാവരും കടലിൽ മുങ്ങിച്ചാകാനായിരുന്നില്ല, നേരെ മറിച്ച് ദൈവം എങ്ങനെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു, വഴി നടത്തുന്നു എന്ന് ഓരോരുത്തർക്കും വ്യക്തി ജീവിതത്തിൽ ബോധ്യമാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് മോശ വചനത്തിലൂടെ പറഞ്ഞത്, നിങ്ങളെന്തിനെങ്ങനെ ഭയപ്പെടുന്നത്, നിങ്ങളെങ്ങനെ ഉത്കണ്ഠപ്പെടണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതകരമായ പ്രവൃത്തി ഇന്ന് നിങ്ങൾ കാണുമെന്ന്. അതുകൊണ്ട് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്, പ്രതിസന്ധികൾ ദൈവീക പ്രവൃത്തികൾ വെളിപ്പെടാനും നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴത്തിൽ ഉറയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരും, പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരും. പക്ഷേ ആ സമയത്ത് ആകപ്പാടെ നിരാശപ്പെട്ട് എല്ലാം തീർന്നല്ലോ എന്ന് കരുതുകയല്ല, നേരെ മറിച്ച് ഇത് ദൈവിക പ്രവൃത്തി വെളിപ്പെടാനുള്ളതാണെന്ന് തിരിച്ചറിയണം. ഇനി മൂന്നാമത്തെ കാര്യം, പുറപ്പാടിൻ്റെ പുസ്തകം 14:14 ആ 14 വചനത്തിൻ്റെ 2 ഭാഗമാണ്.
അത് ഇങ്ങനെയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ശാന്തരായിരുന്നാൽ മതി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ വചനത്തിൽ മോശ ഇസ്രായേൽക്കാർക്ക് പറഞ്ഞു കൊടുത്തത്? അത് മോശയുടെ ഒരു ബുദ്ധിയല്ല, നേരെ മറിച്ച് മോശയ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്തു, ഇസ്രായേൽ ജനങ്ങളോട് പറയണം, നിങ്ങളെങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി ആകപ്പാടെ ഭയവിഹ്വലരാകണ്ട, ശാന്തരായിട്ടിരുന്നു, ഞാൻ സംരക്ഷിച്ചോളാമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ കാത്തു രക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കണം. അങ്ങനെ ഒരു വിശ്വാസം എനിക്കോ നമുക്കോ ഉണ്ടെങ്കിൽ രോഗം വന്നാലും കടബാധ വന്നാലും ജോലി നഷ്ടപ്പെട്ടാലും കുടുംബത്തിൽ അസ്വസ്ഥത വന്നാലും ഏത് പ്രതിസന്ധി സമയത്തും നമ്മൾ ശാന്തരായി ജീവിക്കാൻ ശീലിക്കും. നമ്മുടെ ശാന്തത ജീവിതത്തിൽ നിന്നും ഒരിക്കലും കൈമോശം വരികയില്ല. അതല്ലേ ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങളിൽ നിന്ന് ആരും ഒരിക്കലും എടുത്ത് കളയുകയില്ല എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റം എന്താണെന്നോ, തിരമാല പോലെയോ കടൽ വെള്ളം പോലെയോ വലിയ പട്ടാളത്തിൻ്റെ ആരവം പോലെയുള്ള പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ശാന്തമാവും, ശാന്തമായി ജീവിക്കും. അതല്ലേ പത്രോസ് ലിഹായ്ക്ക്, അവർ പത്രോസ് ലിഹായെ അറസ്റ്റ് ചെയ്ത് കയ്യിലും കാലിലും ശരീരത്തിലുമൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ടിട്ടും 12 പട്ടാളക്കാരെ കാവലേർപ്പെടുത്തിയിട്ടും പത്രോസ് ലിഹ എങ്ങനെയാ പ്രിയപ്പെട്ടവർ ശാന്തമായി ഉറങ്ങിയത്? ഒറ്റ കാരണമേ ഉള്ളൂ, കർത്താവ് എന്നെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് പത്രോസ് ലിഹായ്ക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അപ്പം ശാന്തരാകണം, അത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം ഇങ്ങനെയാണ്, പുറപ്പാടിൻ്റെ പുസ്തകം 14:16 മോശയോട് ദൈവം പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നതും വിഷമിക്കുന്നതും, നീ ആ വടിയെടുക്കുക, എന്നിട്ട് കടലിൻ്റെ നേർക്ക് നീട്ടുക എന്ന്. എന്നതാണ് പ്രിയപ്പെട്ടവർ ഈ വടി എന്ന് പറഞ്ഞാൽ? മോശയ്ക്ക് ദൈവം അത്യത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായി കയ്യിൽ കൊടുത്ത ഒരു ഉപകരണമായിരുന്നു. ഇന്ന് ഏതാണ് ഈ വടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാകുന്ന വടി, പ്രാർത്ഥനയാകുന്ന വടി. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും നിരാശപ്പെടുകയല്ല വേണ്ടത്, ആകപ്പാടെ ഭയപ്പെട്ട് ഉത്കണ്ഠാകുലരാകുകയല്ല വേണ്ടത്, നേരെ മറിച്ച് പ്രാർത്ഥനയിൽ അഭയം തേടണം, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാകുന്ന വടിയെടുത്ത് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഏത് പ്രശ്നത്തിനും അവിടെ കർത്താവീശംസിക പരിഹാരം കാണിച്ചു തരും. എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഇനി പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെയും അവസാനത്തെയുമായ സന്ദേശം ഇതാണ്, പുറപ്പാടിൻ്റെ പുസ്തകം 14:16. ആ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ ആ വലിയ ചെങ്കടൽ, ആ കടൽ മുഴുവൻ ഒരു കാറ്റ് വന്ന് ആ കടലിനെ രണ്ടായി വിഭജിച്ച്, വചനം പറയുന്നത് ഇങ്ങനെയാണ്, കടലിനെ ദൈവമായ കർത്താവ് കാറ്റയച്ചിട്ട് പുറകോട്ട് വലിച്ചു. എന്താ അതിൻ്റെ അർത്ഥമെന്നോ, ഇങ്ങനെ പുറകോട്ട് വലിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ഇങ്ങനെ ആശ്രയിക്കുന്ന വ്യക്തികളിൽ ഏത് പ്രശ്നങ്ങളെയും കർത്താവ് ആ വ്യക്തിയിൽ നിന്ന് അതൊക്കെ തൻ്റെ പുറകിലോട്ട് നീക്കിക്കളയും, എന്നിട്ടോ നമ്മളെ മുന്നോട്ട് നടക്കാനായിട്ട് പ്രാപ്തരാക്കും. മുള്ളിൽ കൊള്ളാതെ, കല്ലിൽ തട്ടി വീഴാതെ, തകർന്നു പോകാതെ, ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധിയും നമ്മളെ തൊടാത്ത വിധത്തിൽ ഈശോ നമ്മളെ കാത്തുരക്ഷിക്കും, കാത്തു പരിപാലിക്കും, വഴി നടത്തും. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത് കടലിനെ പുറകോട്ട് മാറ്റിയെന്ന്. അത് സംഭവിച്ചതോർക്കണം, ദൈവം മോശയോട് പറഞ്ഞതുപോലെ മോശ വടിയെടുത്ത് കടലിന് നേർക്ക് നീട്ടിയപ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ നമ്മുടെ ഏത് പ്രതിസന്ധികളെയും കർത്താവ് വിശ്വസിക്കുക പുറകോട്ട് മാറ്റിക്കളയും. എന്ത് ചെയ്യണം? കർത്താവിൽ ആശ്രയിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമുക്ക്
അഞ്ച് പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നൽകുന്നത്. ഒന്ന്, ഒരിക്കലും ശപിക്കരുത്, പ്രാകരുത്, പരാതി പറയരുത്, പഴിചാരരുത്. രണ്ടാമതായിട്ട്, പ്രതിസന്ധികളൊക്കെ ദൈവിക പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടുന്നതിനുള്ള ഒരു നിമിത്തമാണ് എന്ന് നമ്മൾ ബോധ്യമാക്കണം, നമുക്ക് മനസ്സിലാക്കണം. മൂന്നാമതായിട്ട്, ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമ്മൾ ശാന്തത കൈവിടരുത്. നാലാമതായിട്ട്, പ്രാർത്ഥനയാകുന്ന വടിയെടുത്ത് പ്രതിസന്ധികളെ നേർക്കു നീട്ടണം, പ്രതിസന്ധികൾ താനെ മാറിപ്പോയിക്കൊള്ളും. അഞ്ചാമതായും കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്ന ഇതാണ്, നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ കർത്താവ് പുറകിലോട്ട് മാറ്റിക്കളഞ്ഞ് മുന്നോട്ട് നടക്കാൻ, മുന്നോട്ട് ജീവിക്കാൻ അവിടെ നമ്മളെ അനുഗ്രഹിക്കും. മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ദിവ്യകാരുണ്യമായ കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വിളിച്ച് ആരാധിക്കാം. കർത്താവിൻ്റെ പക്കലേക്ക് തന്നെ നോക്കുക. എല്ലാവരും കർത്താവിനെ നോക്കി ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കടല് പോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളൊക്കെ വരുമ്പോഴും കർത്താവെ, ഞങ്ങൾ നിരാശപ്പെട്ടു പോകാതിരിക്കാൻ, ഞങ്ങൾ തകർന്നു പോകാതിരിക്കാൻ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രണ്ട് കൈകളും ഉയർത്ത മക്കളെ, ഇരു കരങ്ങളും ഉയർത്തുക. കർത്താവിനെ നോക്കി യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ നമുക്ക് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അല്പം കൂടി സ്വരമുയർത്തി പ്രാർത്ഥിക്കാം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഉറക്കെ വിളിക്കട്ടെ, യേശുവേ. കടൽപോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോ കർത്താവി തകരാതി രക്ഷിക്കണേ. എല്ലാവരും ചേർന്ന്, കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോ കർത്താവി തകരാതി രക്ഷിക്കണേ. മക്കളെ, നമുക്ക് കൈകൾ കൂപ്പാം. എൻ്റെ കർത്താവേ, ഈ ദേശത്തും ഈ ലോകത്തിലും എന്തുമാത്രം കുടുംബങ്ങളാണ് വലിയ വലിയ പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴറുന്നത്. ഈശോയെ, ഒന്നിന് പിറകെ ഒന്നായി അലയടിച്ചെത്തുന്ന പ്രശ്നങ്ങൾ, വേദനകൾ, തകർച്ചകൾ, ബുദ്ധിമുട്ടുകൾ അനേകം കുടുംബങ്ങളിൽ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അനൈക്യവും വാക്കുതർക്കവും വഴക്കും അസഭ്യങ്ങൾ പറച്ചിലും തല്ലുകൂടലും, ഇത് കാരണം കർത്താവേ എത്രയോ അധികം കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈശോയെ, ആ കുടുംബങ്ങളെയൊക്കെ ഇപ്പോൾ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, കുടുംബങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ വന്ന് ആഞ്ഞടിക്കുമ്പോഴും ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ തകർന്നു പോകാതിരിക്കാൻ അങ്ങ് കൂട്ടായി കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഏത് വേളകളിലും ഏത് സമയങ്ങളിലും ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഈ നിമിഷം എൻ്റെ മക്കളെ, നമുക്ക് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. വലിയ അസ്വസ്ഥതയുള്ള കുടുംബങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിൽ വഴക്കുള്ള കുടുംബങ്ങൾ, അസഭ്യം പറയുന്ന കുടുംബങ്ങൾ, തല്ലുകൂടുന്ന കുടുംബങ്ങൾ, അവിശ്വസ്തമായ ജീവിതം നയിക്കുന്നവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകൾ ഉയർത്തുക. അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിലെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകാൻ, അവരുടെ ജീവിതത്തിലെ വേദനകൾ, സഹനങ്ങൾ, ഇതൊക്കെ വിട്ടുമാറാനായിട്ട് യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. സഹനങ്ങൾ വരുമ്പോൾ, അലയടിച്ചു വരുമ്പോൾ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയിൽ അഭയം തേടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ഈശോയേ. കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോ കർത്താവേ, കർത്താവ് തകരാതെ രക്ഷിക്കണേ. എല്ലാവരും ചേർന്ന്, കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോ കർത്താവ് തകരാതെ രക്ഷിക്കണേ. കൈകൾ കൂപ്പുക.
എൻ്റെ ഈശോയെ, അനേകായിരം കുടുംബങ്ങളിൽ ഒന്നിനുമീതേ ഒന്നായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. രോഗങ്ങൾ മൂലം ചിലപ്പോൾ അപ്പന് അതല്ലെങ്കിൽ അമ്മയ്ക്ക് രോഗം, അത് മാറിക്കഴിയുമ്പോഴേ മക്കളിൽ ആർക്കെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക തകർച്ച, ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് ഉള്ള ജോലി നഷ്ടപ്പെടുന്നു, കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് കയറി പോരേണ്ടി വരുന്നു, ജോലി നഷ്ടം, ആടുമാടുകൾ, വളർത്തുമൃഗങ്ങൾ ചത്തുപോകുന്നത്, കൃഷി മുഴുവൻ നശിച്ചു പോകുന്നു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പക്കലേക്ക് ഇങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇതുപോലെ എന്തുമാത്രം വേദനിക്കുന്ന, സഹിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് അങ്ങയുടെ പക്കലേക്ക് കടന്നു വരുന്നത്. ഈശോയെ, അങ്ങല്ലാതെ ആരും അവരെ സഹായിക്കാനില്ല. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക തകർച്ചകളും ബിസിനസ് നഷ്ടവും ജോലി നഷ്ടവും മൂലം ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുരിത കയത്തിലാകുന്ന കർത്താവെ, അനേകം കുടുംബങ്ങൾ അവരുടെ ഒക്കെ സഹനങ്ങളെ ഇതാ അങ്ങയെ പക്കലേക്ക് സമർപ്പിച്ച് മക്കളെ, നമുക്ക് രണ്ട് കൈകൾ ഉയർത്താം, ഇരു കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയോടെ ഏത് സഹനങ്ങളും, കടൽ പോലെ വരുന്ന ഏത് സഹനങ്ങളെയും കർത്താവ് മാറ്റിക്കളയും, കർത്താവ് മാറ്റിത്തരും. വിളിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് വിളിച്ച് അപേക്ഷിക്കാം എല്ലാവരും ചേർന്ന്. ഈശോയേ, സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോ കർത്താവ് തകരാതെ രക്ഷിക്കണേ. എല്ലാവരും ചേർന്ന്, കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോ കർത്താവ് തകരാതെ രക്ഷിക്കണേ. കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി, കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോ കർത്താവ് തകരാതെ രക്ഷിക്കണേ. മുട്ടുകൾ കുത്തിക്കൊണ്ട്, കടൽ പോലെ സഹനങ്ങൾ അലയടിച്ചെത്തുമ്പോ രണ്ട് കൈകള് യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം, അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ ഒരുങ്ങുകയാണ്. ഈശോ അനുഗ്രഹിച്ചാൽ ഏത് പ്രശ്നങ്ങളും മാറിപ്പോയിക്കൊള്ളും, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമായി തീരും. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കേ.